അപ്പൊ നമുക്കറിയാം കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിട്ടും ഇവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ തന്നെ ധാരാളം കേസുകൾ പോസിറ്റീവായ സന്ദർഭത്തിൽ അവരുടെ ചികിത്സ ഉറപ്പിക്കുന്നതിനും അവരെ സ്വയം നിരീക്ഷിക്കുന്നതിനും വേണ്ട വിധത്തിലാണ് സജ്ജീകരണങ്ങൾ ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് നാം പ്രധാനമായിട്ടും ചെയ്ത പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഹോം ഐസൊലേഷനിൽ കഴിയുക എന്നുള്ള കാര്യം നല്ലതായിട്ട് നടപ്പാക്കി കൊണ്ടുവന്നത്. ഒമിക്രോൺ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും ഈ ഒരു കാര്യത്തിലാണ് കൂടുതൽ മുൻകരുതൽ കൊടുക്കേണ്ടത്. അതായത് രോഗലക്ഷണമുള്ളവരെ, വളരെ ലഘുവായ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ വീടുകളിൽ തന്നെ ചികിത്സിക്കുന്നതിനും ഗുരുതര സ്വഭാവമുള്ളവരെ ആശുപത്രി ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുമുള്ള പ്രവർത്തനമാണ് ഈ സാഹചര്യത്തിലും നാം തുടർന്നു കൊണ്ടുപോകേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം രോഗ തീവ്രത അനുസരിച്ച് പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അല്ലെ? വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ലഘുവായ രോഗലക്ഷണങ്ങൾ ഉള്ളവരും മിതമായ, അതായത് മോഡറേറ്റ് ആയിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവരെന്നും ഗുരുതരമായ രോഗലക്ഷണങ്ങൾ ഉള്ളവരെന്നും. വളരെ എളുപ്പത്തിൽ മറ്റ് ലക്ഷണങ്ങൾ ഒന്നും പറയാതെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ശ്വസന നിരക്ക്, അതായത് റെസ്പിറേറ്ററി റേറ്റ് 24 മുകളിലും, രക്തത്തിലെ ഓക്സിജന്റെ അളവ്, അതായത് SpO2 94 മുകളിലുള്ളവരെയാണെങ്കിൽ നമുക്ക് മൈൽഡ് ഡിസീസ്, അതായത് വളരെ ലഘുവായ രോഗലക്ഷണങ്ങൾ ഉള്ളവരെന്ന് പറയാം. പോസിറ്റീവ് ആയവരിൽ തന്നെ അവരുടെ ശ്വസന നിരക്ക് 24-29 ഇടയിലാണ്. അവരുടെ SpO2, അതായത് ശരീരത്തിലെ ഓക്സിജന്റെ നില 91-94 ഇടയിലാണെങ്കിൽ അവരെ മോഡറേറ്റ് ആയിട്ടുള്ള രോഗലക്ഷണങ്ങളുള്ളവർ രോഗികൾ എന്ന് പറയാം. എന്നാൽ അവരുടെ ശ്വസന നിരക്ക് 30-30 മുകളിലോ കൂട്ടത്തിൽ തന്നെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് SpO2 90% താഴെയാണെങ്കിൽ അവരെ ഗുരുതരമായ രോഗമുള്ളവരായിട്ട് തന്നെ കണക്കാക്കണം. ഇത്തരത്തിലാണ് എളുപ്പത്തിൽ നമ്മൾ ഈ രോഗമുള്ളവരെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഗൃഹ നിരീക്ഷണത്തിൽ ഇരിക്കുകയാണ് ഒരു പോസിറ്റീവായ രോഗി. ഗൃഹ നിരീക്ഷണത്തിൽ ഇരിക്കുകയാണെങ്കിൽ നാം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കോണ്ടാക്ട് ട്രേസിംഗിലോ സർവൈലൻസിലോ ഒന്നും മാറ്റം വന്നിട്ടില്ല. ദിവസവും 2 നേരം എന്നുള്ളത് 1 നേരമെങ്കിലും നമ്മൾ അവരെ ബന്ധപ്പെട്ട് അവരുടെ രോഗത്തിന്റെ അവസ്ഥ എന്താണ്, എന്തെങ്കിലും മാറ്റമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായി അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ഈ ശരീരത്തിലെ ഓക്സിജന്റെ അളവും മറ്റു കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുമ്പോൾ ഈ ഒരു കണക്ക് നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ അവരെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുന്നതിനും അടിയന്തരമായി സേവനം ലഭ്യമാക്കുന്നതിനും കഴിയുകയുള്ളൂ. ആർക്കൊക്കെ ഹോം ഐസൊലേഷനിൽ കഴിയാം എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം അല്ലേ? രോഗലക്ഷണമില്ലാതെ പോസിറ്റീവ് ആയവർ ധാരാളം കാണുന്നത് അതാണ്, ലക്ഷണമില്ലാതെ പോസിറ്റീവ് ആയവർ. അടുത്തെന്താണ്, വളരെ ലഘുവായ ലക്ഷണങ്ങൾ ഉള്ളവർ. ലഘുവായ ലക്ഷണങ്ങൾ ഉള്ളവർ നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ, 94 മുകളിൽ ഓക്സിജൻ സാച്ചുറേഷൻ, കൂടാതെ 24 താഴെ. അപ്പോൾ ലഘുവായ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് വീട്ടിൽ തന്നെ കഴിയാം. പക്ഷേ അവര് ദിവസവും സ്വയം നിരീക്ഷിച്ച് അവരുടെ രോഗ തീവ്രതയിൽ മാറ്റമുണ്ടോ എന്ന് നോക്കുന്നതാണ് അവിടെ വളരെ പ്രാധാന്യം. അടുത്ത്, ചെറിയ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഓക്സിജൻ സാച്ചുറേഷൻ 95 അതിനു മുകളിലോ ഉണ്ട്, അത്തരത്തിലുള്ളവർക്കും വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതിയാകും. വീട്ടിൽ കഴിയുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഉറപ്പായിട്ടും ഐസൊലേഷൻ ഗൈഡ് ലൈൻ പ്രകാരം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി വായു സഞ്ചാരമുള്ള ടോയ്ലറ്റ് സൗകര്യമുള്ള ഒരു മുറിയാണ് ഏറ്റവും ഉത്തമം. ആ മുറിയിൽ ഫോൺ സൗകര്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അത് മൊബൈൽ ഫോൺ ആയിരിക്കാം, ലാൻഡ് ഫോൺ ആയിരിക്കാം, അവരുടെ സൗകര്യമനുസരിച്ച് അത് ചെയ്യാവുന്നതാണ്. കൂടാതെ അവർക്ക് ആവശ്യമായ ഭക്ഷണം, മരുന്ന് എന്നിവ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ടായിരിക്കണം. കൂടാതെ ഇവരുടെ കയ്യിൽ തന്നെ ആ പ്രദേശത്തെ ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ അടങ്ങിയ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ ഫോൺ നമ്പറുകൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. കാരണം ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ അവർക്ക് കൃത്യമായി അറിയിക്കുന്നതിന് ഇത്തരം സൗകര്യങ്ങൾ ഉറപ്പായിട്ടും ഐസൊലേഷനിൽ കഴിയുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഐസൊലേഷനിൽ കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യാം? സ്വാഭാവികമായിട്ടും നിങ്ങളടുത്ത് ഓരോരുത്തരടുത്തും പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു സംശയമാണ്, എനിക്ക് ചെറിയ രോഗങ്ങളെ ഉള്ളത് കാരണം ഡോക്ടർ വീട്ടിൽ സ്വയം നിരീക്ഷണത്തിൽ കഴിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു, എന്തൊക്കെ ചെയ്യാം? കൃത്യമായ ഉറക്കവും വിശ്രമവുമാണ് ആവശ്യം. ഒരു ദിവസം കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടതായുണ്ട്.
ഭക്ഷണം സാധാരണ കഴിക്കുന്നത് പോലെ തന്നെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തേണ്ടതാണ്. വെള്ളം ധാരാളം കുടിക്കുക, കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക എന്നുള്ളത് നാം അവരോട് ചോദിച്ച് ഉറപ്പു വരുത്തേണ്ടതാണ്. മനസ്സിന് ഉല്ലാസം പകരുന്ന പ്രവർത്തികളൊക്കെ ചെയ്യാം. അതായത് ഓരോരുത്തരുടെയും ഹോബി അനുസരിച്ച് അവരവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാം. ടി വി കാണാൻ താല്പര്യമുള്ളവർക്ക് TV കാണാം, വായന ഇഷ്ടമുള്ളവർക്ക് വായന വായിക്കാവുന്നതാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. എന്നാൽ കായികാധ്വാനം വേണ്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതാണ്. ഏറ്റവും പ്രാധാന്യം രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുന്നതിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുക. എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാം? രോഗിയെ പരിചരിക്കുന്നതിന് ആ വീട്ടിലുള്ള ആരോഗ്യമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം പരിചരിക്കേണ്ടത്. അവരെ ആവശ്യാനുസരണമുള്ള വ്യക്തി സുരക്ഷാ ഉപാധികൾ ധരിച്ചായിരിക്കണം രോഗിയെ പരിചരിക്കേണ്ടത്. പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ ഡബിൾ മാസ്കിംഗ് അല്ലെങ്കിൽ രോഗിയെ പരിചരിക്കുന്ന വ്യക്തി N95 മാസ്ക് ധരിക്കുന്നതാണ് ഉത്തമം. രോഗി 3-ലെയർ മാസ്ക് ധരിച്ചാൽ മതിയായിരിക്കും. കൂടെ രോഗി പരിചരണ വേളകളിലൊക്കെ തന്നെ കൃത്യമായി കൈകളുടെ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഈ ഉപയോഗിച്ച വ്യക്തി സുരക്ഷാ ഉപാധികളൊക്കെ കൃത്യമായി നിർമാർജനം ചെയ്യണം. രോഗിയുടെ വസ്ത്രങ്ങളൊക്കെ പ്രത്യേകമായിട്ടായിരിക്കണം കഴുകി ഉണക്കേണ്ടത്. ഇത്തരത്തിലുള്ള രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുക. കൂട്ടത്തിൽ ആ വീട്ടിലെ പ്രായമായവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗാതുരതാൽ ബുദ്ധിമുട്ടുന്നവരോ ഉണ്ടെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവരുമായിട്ട് സമ്പർക്കം വരാതെ മാറ്റി ഇരുത്തുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറഞ്ഞു കൊടുക്കേണ്ടതാണ് റെഡ് ഫ്ലാഗ് സൈൻസ് അഥവാ അപകട സൂചനാ ലക്ഷണങ്ങൾ. നമുക്കറിയാം ഇപ്പോൾ ലഘുവായ രോഗലക്ഷണം എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഏതൊരു സന്ദർഭത്തിലും അവരുടെ രോഗാവസ്ഥയിൽ മാറ്റമുണ്ടാകാം. പ്രത്യേകിച്ച് മറ്റ് ഏതെങ്കിലും തരം രോഗങ്ങൾ കൂടി ഉള്ളവരാണെങ്കിൽ പ്രമേഹമോ രക്താതിമർദ്ദമോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും രോഗമുള്ളവരാണെങ്കിൽ അവരുടെ രോഗാവസ്ഥയിൽ മാറ്റമുണ്ടാകാം. അല്ലാതെയുള്ള വ്യക്തിയാണെങ്കിൽ പോലും രോഗാവസ്ഥയിൽ മാറ്റമുണ്ടാകാം. ആ സന്ദർഭത്തിൽ കൃത്യമായിട്ടുള്ള അപകടസൂചന ലക്ഷണങ്ങളായ റെഡ് ഫ്ലാഗ് സൈൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും കാണുന്ന റെഡ് ഫ്ലാഗ് സൈൻസുകളാണ് ശ്വാസതടസ്സം, നെഞ്ചിടിപ്പ്, നെഞ്ചുവേദന, ഏതെങ്കിലും ഒരു കാലിൽ മാത്രം കാണുന്ന നീർവീക്കം, ബോധക്ഷയം, നെഞ്ചിൽ ഭാരം കയറ്റി വെച്ചതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം തന്നെ റെഡ് ഫ്ലാഗ് സൈൻസാണ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലക്ഷണം കണ്ടാൽ ഉടനെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടുക എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം അവരുടെ രോഗ തീവ്രത നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ദിവസവും ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ ഇത്തരം ലക്ഷണങ്ങൾ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൂടി ചോദിക്കേണ്ടതാണ്. അവിടെ പരിചരിക്കുന്ന വ്യക്തിക്കാണെങ്കിലും അല്ലെങ്കിൽ രോഗിയുടെ അടുത്താണെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൂടി നാം ചോദിച്ച് മനസ്സിലാക്കേണ്ടതായുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ശ്വാസമുട്ട് അഥവാ കിതപ്പ്, സാധാരണ ഉള്ളതിനേക്കാളും ശ്വാസം എടുക്കുന്നതിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, കിതപ്പ് അതായത് നെഞ്ചിടിപ്പ് കൂടുതലായി ബുദ്ധിമുട്ടെന്ന് തോന്നുക, അവർ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ആഹാരം കഴിച്ചതിന് ശേഷമോ ഒക്കെ കിതപ്പ് അതായത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നുക, ബോധം മങ്ങുക, പരസ്പര ബോധമില്ലാതെ സംസാരിക്കുക, നെഞ്ചുവേദന അതായത് വേദനയ്ക്കൊപ്പം തന്നെ നെഞ്ചിൽ ഭാരം കയറ്റി വെച്ചതുപോലെ തോന്നുക, അമിതമായ ക്ഷീണം അതായത് മുൻ ദിവസങ്ങളേക്കാൾ അമിതമായ ക്ഷീണം, പൊതുവേ ചിലരിൽ ക്ഷീണം കാണാറുണ്ട്, ആ ക്ഷീണം മുൻ ദിവസങ്ങളേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഉണർത്താനുള്ള പ്രയാസം അതായത് ഉണരുന്നതിനുള്ള പ്രയാസം, രാവിലെ ഉറക്കമുണർന്ന് വരുന്നതിനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, എണീക്കാൻ തോന്നാത്ത അവസ്ഥ, വിളിച്ചുണർത്തിയാൽ പോലും അവർക്ക് എണീറ്റ് സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ചുമച്ച് രക്തം തുപ്പൽ, തലകിറക്കം, ഇതൊക്കെ അപകട സൂചനാ ലക്ഷണങ്ങളാണ്. മൂത്രത്തിന്റെ അളവ് കുറയൽ, നേരത്തെ മറ്റ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുക, നിയന്ത്രിതമല്ലാത്ത പ്രമേഹം, നിയന്ത്രിതമല്ലാത്ത രക്താതിമർദ്ദം, ശരീരത്തിൽ നീര്, പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു കാലിലൊക്കെ മാത്രം കാണുന്ന നീർവീക്കം, കടുത്ത മാനസിക സമ്മർദ്ദം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അപകട സൂചനാ ലക്ഷണങ്ങളായിട്ട് കാണുകയും ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടേണ്ട ആവശ്യകത നമ്മുടെ ഏരിയയിൽ അതായത് ഓരോ ആശാപ്രവർത്തകരുടെയും ഏരിയയിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. രോഗികളോടൊപ്പം തന്നെ അവരുടെ
പരിചാരകരെയും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർക്ക് അവരുടെ രോഗതീവ്രത നിരീക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങളും കൂടി പറഞ്ഞു കൊടുക്കണം. ഈ രോഗലക്ഷണങ്ങളല്ലാതെ നേരത്തെ പറഞ്ഞു, നമുക്ക് രോഗിയുടെ തീവ്രത അനുസരിച്ചും ചികിത്സിക്കുന്നതിന്റെ സൗകര്യത്തിനനുസരിച്ചും മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് അല്ലേ, ലഘുവായത്, മിതമായത്, ഗുരുതരമായത്. അപ്പൊ ഇതെങ്ങനെ നിരീക്ഷിക്കാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനെന്ത് ചെയ്യണം, ദിവസവും 3 തവണയെങ്കിലും ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുക എന്നുള്ളതാണ്. പൾസ് ഓക്സിമീറ്റർ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. എനിക്ക് പോസിറ്റീവ് ആയവർക്കൊക്കെ ആശാ വർക്കർ വഴിയോ അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ വഴിയോ ഒക്കെ ലഭ്യമാക്കി വരുന്നുണ്ട്. അല്ലെങ്കിൽ ധാരാളം പേർക്ക് സ്വയമായി തന്നെ വാങ്ങി വെക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് പരിശോധിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നുകൂടി അത് ഓർമ്മപ്പെടുത്തുന്നു. പൾസ് ഓക്സിമീറ്റർ നമ്മുടെ വിരലിൽ ഘടിപ്പിച്ചാണ് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് നിരീക്ഷിക്കുന്നത്. ഇതിനൊരു ഓൺ ബട്ടൺ ഉണ്ട്. തള്ളവിരൽ ഒഴിച്ച് മറ്റ് വിരലുകളിൽ ഘടിപ്പിക്കുന്നതാണ് ഉത്തമം. വിരലിൽ ഘടിപ്പിച്ചതിന് ശേഷം സ്വിച്ച് ഓൺ ബട്ടൺ ഓൺ ആക്കിയതിന് ശേഷം വിരലിൽ ഘടിപ്പിക്കുക. ഘടിപ്പിക്കുമ്പോൾ അതിലെ അളവുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഈ അളവ് സ്റ്റേബിൾ ആയതിനു ശേഷം, അതായത് ഒരു സംഖ്യയിൽ തന്നെ നിന്നതിന് ശേഷം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് കാണാൻ കഴിയും. അതില് ശതമാനത്തിൽ കാണിച്ചിരിക്കുന്നത് ശരീരത്തിലെ ഓക്സിജന്റെ അളവും അതിന്റെ അടുത്ത് അക്കത്തിൽ ബാരറ്റ് പെർ മിനിറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത് ഹൃദയ മെടുപ്പുമാണ്. അപ്പോ ആ ശതമാനത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഓക്സിജൻ സാച്ചുറേഷൻ. അത് പറഞ്ഞു കൊടുക്കുക. ആ ഓക്സിജൻ സാച്ചുറേഷൻ 95 അതിന് മുകളിലോ ആണെങ്കിൽ വീട്ടിൽ തന്നെ തുടരാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അവർക്ക് ചിലപ്പോൾ സംശയം തോന്നാം, എൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ 95 എന്ത് ചെയ്യണം? അവർക്ക് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 95 അതിന് മുകളിലോ ആണെങ്കിൽ വീട്ടിൽ തന്നെ തുടരാം എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇടവിട്ട് പരിശോധിക്കുകയും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണമെന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. വീണ്ടും അവർക്ക് മറ്റ് ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ 94 മുകളിലാണ്. മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കൽ നോക്കി കണ്ടതിന് ശേഷം 6 മിനിറ്റ് നടക്കുക. നടന്നതിനു ശേഷം വീണ്ടും ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുക. വീണ്ടും നോക്കുമ്പോൾ ആദ്യത്തേതിൽ നിന്നും 3% കൂടുതൽ താഴ്ന്നു പോകുന്നുണ്ടോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ആ 3% കൂടുതൽ താഴുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. ആ കൂട്ടത്തിൽ തന്നെ അവരോട് പറയേണ്ട മറ്റൊരു വസ്തുത, 1 മിനിറ്റിൽ എത്ര തവണ നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയുന്നു, അതായത് ശ്വാസം എടുത്ത് വിടാൻ കഴിയുന്നു എന്ന് നിരീക്ഷിക്കാൻ പറയുക. സാധാരണയായിട്ട് 12 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അവരുടെ ശ്വസന നിരക്ക് 24 താഴെയായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പരമാവധി പല മാർഗങ്ങളിലൂടെയും നമുക്കിപ്പോ പൾസ് ഓക്സിമീറ്റർ ലഭ്യമാക്കാൻ കഴിയുന്നുണ്ട്. പൾസ് ഓക്സിമീറ്റർ ലഭ്യമാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സന്നദ്ധ സംഘടനകൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്ത് വഴിയോ പൾസ് ഓക്സിമീറ്ററുകൾ ലഭ്യമാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എങ്കിലായിരിക്കും അവരുടെ രോഗതീവ്രത നിരീക്ഷിക്കുന്നതിന് അവർക്കും വളരെ എളുപ്പം. പൾസ് ഓക്സിമീറ്റർ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം വന്ന് ഗൃഹചികിത്സയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്, അവരുടെ രോഗതീവ്രത എങ്ങനെ നോക്കാം എന്നുള്ളതിനുള്ള ഒരു എളുപ്പ മാർഗമാണ് സിംഗിൾ ബ്രെത്ത് ഹോൾഡിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ശ്വാസം പിടിച്ചു നിർത്തിയുള്ള പരിശോധന. അത് സ്വയമേ ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് സാധാരണ നാം ചെയ്യുന്നത് പോലെ അധികം ആഴത്തിലല്ലാത്ത രീതിയിൽ രോഗിയോട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ പറയുക. ആ എടുത്ത ശ്വാസം, ഉള്ളിലേക്ക് എടുത്ത ശ്വാസം എത്ര സമയം നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നിരീക്ഷിക്കേണ്ടത്. അതായത് അധികം ആഴത്തിലല്ല, അതായത് ഡീപ് ബ്രീത്ത് അല്ലാതെ നാം സാധാരണ എടുക്കുന്നത് പോലെ ഒരു ശ്വാസം എടുത്തതിന് ശേഷം അത് എത്ര സമയം പിടിച്ചു നിർത്താൻ കഴിയുന്നു എന്ന് പരിശോധിക്കുക. 25 സെക്കൻഡുകളോളം നാം ഉള്ളിലേക്ക് എടുത്ത ശ്വാസം പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ ഹൃദയ ശ്വാസകോശ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണെന്ന് പറയാൻ കഴിയും. വളരെയധികം ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ഉള്ളിലേക്ക് എടുത്ത ശ്വാസം 15 മുതൽ
25 സെക്കൻഡ് വരെയാണ് പിടിച്ചു നിർത്താൻ കഴിയുന്നത്. അതായത് 25 സെക്കൻഡിൽ താഴെയും 15 സെക്കൻഡിന് മുകളിലും പിടിച്ചു നിർത്താൻ കഴിയുന്നെങ്കിൽ അത് നമുക്ക് യെല്ലോ കാറ്റഗറി ആയിട്ട് കരുതാൻ കഴിയും. എന്നാൽ 15 സെക്കൻഡിൽ താഴെ മാത്രമേ ഉള്ളിലേക്കെടുത്ത ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയുന്നെങ്കിൽ അത് റെഡ് കാറ്റഗറി, അതായത് വളരെ അടിയന്തരമായിട്ട് തന്നെ ആരോഗ്യ സ്ഥാപനത്തിലേക്ക് മാറ്റേണ്ടതും സേവനം ലഭ്യമാക്കേണ്ടതുമായിട്ട് കണക്കാക്കേണ്ടതാണ്. ഇതാണ് പൾസ് ഓക്സിമീറ്റർ ഇല്ലെങ്കിൽ രോഗതീവ്രത നിരീക്ഷിക്കുന്ന വിധം. നമുക്കറിയാം ഇത്തരത്തിലുള്ള രോഗതീവ്രതയെല്ലാം നിരീക്ഷിച്ചു അവർക്ക് നമുക്ക് ആരോഗ്യ സ്ഥാപനത്തിലേക്ക് മാറ്റേണ്ടതാണെന്ന് ബോധ്യമായി. എന്നാലും കുറഞ്ഞതൊരു അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ചില സന്ദർഭങ്ങളിലെല്ലാം ഡിലേ ഉണ്ടാകാം, അല്ലേ? താമസമുണ്ടാകാം. എന്തുകൊണ്ടായിരിക്കും? വാഹനം അറേഞ്ച് ചെയ്ത് വാഹനം അവരുടെ സ്ഥലത്തെത്തണം, അല്ലെങ്കിൽ അവര് മറ്റ് പബ്ലിക് ടാക്സിയോ അല്ലെങ്കിൽ മറ്റ് അവരുടെ സ്വന്തം വാഹനത്തിലാണെങ്കിൽ പോലും കുറച്ച് സമയ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഈ സന്ദർഭത്തിൽ അവരുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് 95 നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലേ? അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ രോഗിക്ക് അവരുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് നിലനിർത്തുന്നതിനും ശ്വാസകോശത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുന്നതിനും വേണ്ടി ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ് സ്വയം കമിഴ്ന്ന കിടപ്പ് രീതി എന്ന് പറയുന്നത്, അതായത് സെൽഫ് പ്രോണിംഗ്. ഈ സെൽഫ് പ്രോണിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് ഓട്ടിച്ചു പോവുക. ഇത് ചെയ്യുന്നത് വളരെ പ്രയോജനമുള്ള ഒരു വസ്തുതയാണ്. ഇപ്പോൾ അവർ ആരോഗ്യ സ്ഥാപനത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പല്ല, അല്ലെങ്കിൽ പോലും ഗൃഹനിരീക്ഷണത്തിൽ ഒരു രോഗിക്ക് ഈ സ്വയം കമിഴ്ന്നു കിടപ്പ് രീതി ചെയ്യുന്നത് വളരെ പ്രയോജനമാണ്. സ്വയം കമിഴ്ന്നു കിടപ്പ് രീതി ചെയ്യുന്നത് മൂലം ശ്വാസകോശത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരുപോലെ വായു കടക്കുന്നു. അതുകൂടാതെ തന്നെ ശ്വാസകോശത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നീർക്കെട്ടുണ്ടായി കഴിഞ്ഞാല് പല പൊസിഷനുകളിലേക്ക് കിടക്കുന്നത് മൂലം ഈ നീർക്കെട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്നതിനും, അതായത് ഈക്വലായിട്ട് ആകുന്നതിനും, കൂടുതൽ മാരകമാകാതെ, രോഗം കൂടുതൽ ഗുരുതരമാകാതെ സഹായിക്കുന്നതിനും കഴിയുന്നു. പ്രധാനമായിട്ടും 5 പൊസിഷനുകളിലേക്ക് മാറി മാറി കിടക്കുന്നതാണ് സെൽഫ് പ്രോണിംഗ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ രീതിയാണ് സാധാരണ കമിഴ്ന്ന് കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഇടത് സൈഡിലേക്ക്, വലത് സൈഡിലേക്ക്, പിന്നെ ഇരിക്കുന്നത്, വീണ്ടും പഴയ കമിഴ്ന്ന് കിടപ്പിലേക്ക് വരുന്നത്. ഇങ്ങനെ ഈ 5 പൊസിഷനുകളും മാറി മാറി കിടക്കുന്നതാണ് സെൽഫ് പ്രോണിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രയോജനം പറഞ്ഞു. കോവിഡ് ചികിത്സയിൽ ഇത് വളരെ പ്രധാനമാണ്. ആയതിനാൽ തന്നെ ഇപ്പോ മിതമായ രോഗലക്ഷണങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും ഗൃഹ ചികിത്സയിലാണ് കഴിയുന്നതെങ്കിൽ അവർക്ക് ഈ സെൽഫ് പ്രോണിംഗ് ദിവസവും ചെയ്യാവുന്നതാണ്. അത് ചെയ്യുന്ന വിധവും പോസിറ്റീവ് ആണെന്ന് അറിയുന്ന സന്ദർഭത്തിൽ നാം അവരോട് ബന്ധപ്പെടുമ്പോഴേക്കും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ആദ്യത്തെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ പൊസിഷനിൽ കിടക്കുന്നതിന്, അതായത് കമിഴ്ന്ന് കിടക്കുന്നതിന്, തലയിണകൾ ഉപയോഗിച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇതിന് 3 മുതൽ 5 തലയിണ വരെ ഉപയോഗിക്കാം. 3 തലയിണകൾ ഉപയോഗിച്ചാലും മതിയായിരിക്കും. പക്ഷേ തലയിണകൾ കൃത്യമായി വെക്കുന്നതിലാണ് അതിന്റെ ശരിയായ രീതി. ഈ തലയിണകൾ വെക്കേണ്ടത്, ആദ്യത്തെ തലയിണ നമുക്ക് സാധാരണ വെക്കുന്നത് പോലെ തലയില്, അതായത് സാധാരണ നമ്മൾ തലയില് തലയിണ വെച്ച് കിടക്കുന്നത് പോലെ തന്നെ വെക്കുക. അടുത്ത് 2-ാമത്തെ തലയിണ വെക്കേണ്ടത് കഴുത്തിന് താഴെ, ഷോൾഡർ ലെവലിന് താഴെ മുതൽ, അല്ലെങ്കിൽ ഷോൾഡർ ലെവല് മുതൽ വയറും നെഞ്ചിലൂടെ തുടകളിലേക്ക് വരുന്ന വിധത്തിലാണ് 2-ാമത്തെ തലയിണ വെക്കേണ്ടത്. ഇങ്ങനെ വെക്കുന്നതിന് 1 തലയിണയോ 2 തലയിണയോ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം കാൽമുട്ടിന് താഴെയായിട്ടാണ് 1-ോ 2-ോ തലയിണകൾ വെക്കേണ്ടത്. ഈ തലയിണകൾ യഥാവിധി വെച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് കമിഴ്ന്ന് കിടക്കേണ്ടത്. കമിഴ്ന്ന് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നെഞ്ച് കൂടുതൽ അമർന്നു വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പൊസിഷൻ ഒന്ന് നോക്കുക. 3 തലയിണകളോ 5 തലയിണകളോ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ കിടന്നതിന് ശേഷം കൈകൾ 2 മുന്നിലേക്കാണ് മടക്കി വെക്കേണ്ടത്. ബുദ്ധിമുട്ട് തോന്നിയാൽ അവരവരുടെ സൗകര്യം അനുസരിച്ച് 1 കൈ മുന്നിലേക്കും 1 കൈ നമ്മുടെ ശരീരത്തിന്റെ വശത്തിലേക്കും വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഈ പൊസിഷനിൽ കുറഞ്ഞത് 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ കിടക്കാവുന്നതാണ്. ഇതിലൂടെ ശരീരത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ
88 മുതൽ 95% വരെ ഉയരുന്നതിന് സഹായകമായിരിക്കും. അതായത് ഇപ്പോ 88 താഴെയാണെങ്കിലും കറക്റ്റ് പൊസിഷനിൽ കിടന്നാൽ കുറഞ്ഞത് ഒരു 4-5% ഓക്സിജൻ സാച്ചുറേഷൻ ഉയരുന്നതിന് ഇത് സഹായകരമായിരിക്കും. അടുത്ത പൊസിഷനാണ് ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്ന രീതി. ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നതിന് തലയിണകൾ ഉപയോഗിച്ചും കിടക്കാം, തലയിണകൾ ഇല്ലെങ്കിൽ തലയിണ ഉപയോഗിക്കാതെയും കിടക്കാവുന്നതാണ്. ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടന്നതിന് ശേഷം കാൽമുട്ടുകൾ അല്പം മുന്നിലേക്ക് മടക്കി ഒരു കാൽ അടുത്ത കാലിന് മുകളിൽ വരുന്ന രീതിയിലാണ് കിടക്കേണ്ടത്. ശരീരത്തിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അവനവന് അനുയോജ്യമായ രീതിയിൽ കിടക്കാം. തലയുടെ താഴെ തലയിണ വേണമെങ്കിൽ വെക്കാം. അതുപോലെ തന്നെ രണ്ട് കാലുകൾക്ക് ഇടയിലുള്ള ഭാഗത്ത് തലയിണ വയ്ക്കാം. സപ്പോർട്ട് ചെയ്യുന്നതിന് നെഞ്ചും വയറോട് ചേർത്ത് വേണമെങ്കിൽ തലയിണ ഉപയോഗിക്കാവുന്നതാണ്. തലയിണ ഇല്ലെങ്കിലും ഈ പൊസിഷനിൽ കിടക്കാവുന്നതാണ്. തലയിണ ഇല്ല എങ്കിൽ ഒരു കൈ കൊണ്ട് തലയ്ക്ക് സപ്പോർട്ട് കൊടുത്താൽ മതിയായിരിക്കും. ഈ പടം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. കൈ മടക്കി മുഖത്തിന് നേരെ വരുന്ന രീതിയിൽ വെക്കാവുന്നതാണ്. മുഖത്തിന് നേരെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൈകൾ ശരീരത്തോട് ചേർത്ത് വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഈ പൊസിഷനിലും 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ കിടക്കാവുന്നതാണ്. അടുത്തത് ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നത് പോലെ തന്നെ വലതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്ന രീതിയാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തലയിണ ഉപയോഗിച്ചും കിടക്കാം, തലയിണ ഇല്ലെങ്കിലും കിടക്കാവുന്നതാണ്. അതുപോലെ തന്നെ തലയുടെ ഭാഗത്തൊരു തലയിണ വയ്ക്കുക. വലതുവശത്തേക്ക് അല്പം ചരിഞ്ഞ് കാൽമുട്ടുകൾ അല്പം മുന്നിലേക്ക് മടക്കി വയ്ക്കുക. ഒരുപാട് മുന്നിലേക്ക് വരാൻ പാടില്ല. തലയിണകൾ കാലിന്റെ ഇടഭാഗത്ത് വരുന്ന വിധത്തിലും വെക്കാം. ഒരു തലയിണ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വയറും നെഞ്ചും സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്ന വിധത്തിലും വെക്കാവുന്നതാണ്. ഈ പൊസിഷനിലും 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ കിടക്കാവുന്നതാണ്. അടുത്ത 4-ാമത്തെ പൊസിഷനുകളാണ് ഇരിക്കുന്ന രീതി. ഈ രീതിയിലേക്ക് കാലുകൾ മുന്നോട്ട് അല്പം നീട്ടിവെച്ച് ഉയർന്ന് ഷോൾഡറുകൾ രണ്ടും, അതായത് തോളുകൾ രണ്ടും മുന്നിലോട്ട് വരാതെ ബാക്കിലേക്ക് വിരിച്ച് ഇരിക്കുന്നതിനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഈ പൊസിഷൻ. കമിഴ്ന്നു കിടക്കുന്നതിനോ ചരിഞ്ഞു കിടക്കുന്നതിനോ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പൊസിഷൻ തന്നെ ഇടവിട്ടിടവിട്ട് ചെയ്യാവുന്നതാണ്. ശ്വാസകോശത്തിൽ ആവശ്യാനുസരണം ഓക്സിജൻ എത്തുന്നതിന് ഇത്തരത്തിലുള്ള പൊസിഷനുകളിൽ മാറി മാറി ഇരിക്കുന്നത് സഹായകമായിരിക്കും. ഈ ഓരോ പൊസിഷനും 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ അവലംബിക്കാവുന്നതാണ്. 5-ാമത്തെ പൊസിഷനാണ് ആദ്യത്തെ കമിഴ്ന്നു കിടപ്പിലേക്ക് പോകുക, അതായത് ബാക്ക് ടു പൊസിഷൻ 1. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3-ോ 5-ോ തലയിണകൾ ഉപയോഗിച്ച് കിടക്കാവുന്നതാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഒരു ഗൃഹപരിചരണത്തിൽ അല്ലെങ്കിൽ സ്വയം നിരീക്ഷണത്തിൽ ഇരിക്കുന്നവര് അത്യാവശ്യം ചെയ്യേണ്ട വസ്തുതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ രോഗതീവ്രത നിരീക്ഷിക്കുക, കൂട്ടത്തിൽ അവർക്ക് ഐസൊലേഷനിൽ കഴിയാനുള്ള സൗകര്യങ്ങൾ വീട്ടിലുണ്ടോ എന്ന് ഓരോ ആശാപ്രവർത്തകരും അവരെ ഫോണിലൂടെ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ രോഗതീവ്രത നിരീക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ദിവസവും 3 നേരമെങ്കിലും പൾസ് ഓക്സിമീറ്റർ വെച്ച് രോഗ തീവ്രത നിരീക്ഷിക്കാൻ പറഞ്ഞു കൊടുക്കണം. ഇതോരോന്നും ഒരു ബുക്കിലോ ഒരു പേപ്പറിലോ കൃത്യമായി ഡേറ്റും സമയവും വെച്ച് എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് അവർക്കും രോഗിക്ക് തന്നെയും പരിചാരകർക്കും അതുകൂടാതെ നമ്മളെ അറിയിക്കുമ്പോഴും അതിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിനും നമുക്ക് ഇത് പ്രയോജനപ്പെടും. അതിനുശേഷം ഗൃഹനിരീക്ഷണത്തിൽ കഴിയുന്നവര് അവരുടെ ശരീരത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ മെച്ചപ്പെടുത്തുന്നതിന് പ്രയോജനപ്രദമായ കമിഴ്ന്നു കിടപ്പ് രീതി എങ്ങനെയാണ് എന്നും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കമിഴ്ന്നു കിടപ്പ് എല്ലാവർക്കും ഒന്നും പറ്റില്ല. ചിലർക്കൊക്കെ ഇത് അവലംബിക്കാൻ കഴിയില്ല. അത് ആരൊക്കെയാണെന്ന് നോക്കാം. ഗർഭിണികൾക്ക് ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നതും ഇരിക്കുന്ന രീതിയും പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ, നട്ടെല്ലിന് പൊട്ടലുള്ളവർ, ഇടുപ്പെല്ലിന് പൊട്ടലുള്ളവർ, തുടയെല്ലിന് പൊട്ടലുള്ളവർ, മറ്റ് ചിലതരം സർജറികളൊക്കെ കഴിഞ്ഞുള്ളവർ, ഇത്തരത്തിലുള്ളവർക്കെല്ലാം മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിക്കുന്ന പൊസിഷനിലായിരിക്കണം കിടക്കേണ്ടത് അവരുടെ രോഗ ചികിത്സയുമായും ബന്ധപ്പെട്ട്. അടുത്ത് ഈ കമിഴ്ന്നു കിടപ്പ് രീതിയിൽ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഭക്ഷണം കഴിച്ച ഉടനെ, അതായത് 1 മുതൽ 2 മണിക്കൂറിനകം കമിഴ്ന്നു കിടക്കാൻ പാടില്ല. ഓരോ പൊസിഷനും കൃത്യമായി തന്നെ മാറിക്കൊണ്ടേയിരിക്കണം. അതായത് നേരത്തെ പറഞ്ഞ 5 പൊസിഷനും ഒരു പൊസിഷനിൽ പരമാവധി നമുക്ക്
അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് കിടക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത് മാറി മാറിക്കൊണ്ടിരിക്കുക. തലയിണകൾ ഉപയോഗിച്ച് കിടക്കുമ്പോൾ കൃത്യമായും തലയിണകൾ ക്രമീകരിക്കണം. അനുയോജ്യമെന്നും മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ല എങ്കിൽ ഒരു ദിവസം പല പൊസിഷനുകളിലായി മൊത്തം 16 മണിക്കൂറോളം ഈ സെൽഫ് പ്രോണിംഗ് ചെയ്യാവുന്നതാണ്. സെൽഫ് പ്രോണിംഗ് ചെയ്താലും ശരീരത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ ഇടവിട്ട് പരിശോധിക്കേണ്ടതാണ്. രോഗാവസ്ഥ വഷളാകുന്നുവെങ്കിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, ഇപ്പോൾ പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായിട്ടോ അല്ലാതെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ള ഗൃഹസന്ദർശനത്തിനോ പോകുന്ന വേളകളിലെല്ലാം തന്നെ നമുക്ക് ഫോൺ നമ്പർ അറിയാം, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോസിറ്റീവ് ആയിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ക്വാറന്റീനിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരുടെ രോഗലക്ഷണങ്ങളെ കുറിച്ചോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി വിളിച്ച് ചോദിക്കേണ്ടതാണ്. കൂട്ടത്തിൽ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള പിന്തുണാ സഹായ സംവിധാനങ്ങളുണ്ട്. ഈ പിന്തുണാ സഹായ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കുകളുടെ പ്രവർത്തനത്തെ കുറിച്ചും ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറുകളും അവർക്ക് കൊടുക്കുക. കൂടാതെ ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്, ജില്ലാ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളുടെ നമ്പറുകൾ, ഇതൊക്കെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയായി കണക്കാക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാം ചെയ്യേണ്ടത്, മുൻകാലങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ കോവിഡിന്റെ തുടക്കത്തിൽ നാം ശീലിച്ചു വന്ന പ്രവർത്തനങ്ങൾ, അതായത് SMS മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുക, മാസ്കിന്റെ ഉപയോഗം കൃത്യമായി പറഞ്ഞു കൊടുക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, രോഗത്തിന്റെ എണ്ണം കുറഞ്ഞു വന്ന സാഹചര്യത്തിൽ പലരും പല കാര്യങ്ങളിലും ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ വരുത്തിയിട്ടുണ്ട്. മാസ്കിന്റെ ഉപയോഗം, പലരും സംസാരിക്കുമ്പോൾ മാസ്ക് താഴ്ത്തുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉറപ്പായിട്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് ദ ചെയിൻ, SMS, ഇതെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കുക. മാസ്കിന്റെ കാര്യത്തിൽ ഡബിൾ മാസ്കിങ് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. പുറത്തു പോകുമ്പോഴോ മറ്റ് സന്ദർഭങ്ങളിലൊക്കെ ഡബിൾ മാസ്കിങ് വളരെ പ്രാധാന്യമാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഡബിൾ മാസ്കിങ്ങിന്റെ കാര്യത്തിൽ ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്, അത് നാമും മാതൃകയാക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഡബിൾ മാസ്കിങ്ങിന്റെ ഭാഗമായിട്ട് 2 സർജിക്കൽ മാസ്കോ 1 സർജിക്കൽ മാസ്കും N95 മാസ്കോ ധരിക്കാൻ പാടില്ല. ഡബിൾ മാസ്കിംഗ് എന്ന് പറയുന്നത് ഒരു സർജിക്കൽ മാസ്കും അതിന് മുകളിൽ ഒരു തുണി മാസ്കും ധരിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ധരിക്കേണ്ടതെന്നും കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഇതിലൊന്നും ഒരു വീഴ്ചയും വരുത്താൻ പാടുള്ളതല്ല. കൂടാതെ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ടെസ്റ്റിങ്ങിനെ കുറിച്ച് പുതിയ മാർഗരേഖകളൊക്കെ വന്നിട്ടുണ്ട്. ആ ടെസ്റ്റിംഗ് മാർഗരേഖകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പുതിയത് പ്രകാരം രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവരെ ഒരു കമ്മ്യൂണിറ്റി സെറ്റിംഗിൽ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല. പക്ഷേ രോഗലക്ഷണങ്ങൾ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ടെസ്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് നമുക്കറിയാം ഒമിക്രോണിന്റെ കാര്യത്തിൽ മണവും രുചിയും തോന്നുന്നില്ല, മണവും രുചിയും പോയിട്ടില്ല, അത് കാരണം കോവിഡ് ആയിരിക്കില്ല, വെറും ജലദോഷപ്പനിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ വെച്ചിരിക്കാനായിട്ട് അനുവദിക്കരുത്. പല ഒമിക്രോൺ കേസുകളിലും മണവും രുചിയും പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവർക്ക് ജലദോഷവും നേരിയ പനിയോ ചുമയോ മാത്രമായിരിക്കും ഉണ്ടാക്കുന്നത്. എന്നാലും ഇത് കോവിഡ് ലക്ഷണങ്ങളായിട്ട് തന്നെ കണക്കാക്കി അവരെ പരിശോധനയ്ക്ക്, അതായത് സ്വയം പരിശോധനയ്ക്ക് പോകാനായിട്ടുള്ള നിർദ്ദേശങ്ങളായിരിക്കണം നാം കൊടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പായിട്ടും ഓരോ ആശാപ്രവർത്തകരും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്കും ലോകരാജ്യങ്ങൾക്കും തന്നെ മാതൃകയാക്കാൻ കഴിയൂ, നമ്മുടെ മാതൃകയാക്കാൻ കഴിയൂ. അത്രത്തോളം നല്ല പ്രവർത്തനങ്ങളായിരുന്നു കോവിഡ് കാലഘട്ടത്തിലെ ഓരോ ആരോഗ്യ പ്രവർത്തകരും കാഴ്ചവെച്ചത്. അതിലേറ്റവും അഭിനന്ദനാർഹമായ പ്രവർത്തനമായിരുന്നു ആശാപ്രവർത്തകർ കാഴ്ചവെച്ചത്. തുടർന്നും അത് തന്നെ ചെയ്തുകൊണ്ട് പോവുക. കൂടാതെ ദിശയുടെ സേവനങ്ങളെക്കുറിച്ചും ഇ സഞ്ജീവനി സേവനങ്ങളെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് NHM ട്രെയിനിങ് ഡിവിഷന്റെ തന്നെ ഒരു റിസോഴ്സ് പേഴ്സണായ നിഖിത വരുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇ സഞ്ജീവനി സേവനം വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. കാരണം ആരോഗ്യ സ്ഥാപനങ്ങളൊന്നും തന്നെ സന്ദർശിക്കാതെ നമ്മുടെ വീട്ടിലിരുന്ന്
വളരെ എളുപ്പത്തിൽ ഡോക്ടറുമായിട്ട് കണ്ട് അത് വീഡിയോ കോളിലൂടെയോ അല്ല ഓഡിയോ കോളിലൂടെയോ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും നമ്മുടെ രോഗത്തിന് വേണ്ട പരിഹാരം കാണുന്നതിനുമുണ്ട്. ആയതിനാൽ ഇത് വളരെ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ വളരെ കാര്യപൂർവം തന്നെ പൊതുജനങ്ങളെ മനസ്സിലാക്കേണ്ടതും അതിലേക്ക് എത്താൻ കഴിയാത്തവർക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുത്ത് അവരെയും ഇതിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെ കണക്കാക്കേണ്ടതാണ്. എല്ലാവർക്കും നന്ദി. നമുക്ക് ആദ്യം ദിശ എന്താണെന്ന് നോക്കാം. ദിശ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് സർവീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കോൾ സെന്റർ ആണ്. നെക്സ്റ്റ്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട സമയബന്ധിതവും ഉചിതവുമായ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായുള്ള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ സംവിധാനമാണ് ദിശ. കോവിഡുമായി ബന്ധപ്പെട്ടതും പൊതുവായതുമായ ഏത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും പൊതുജനങ്ങൾക്ക് ട്രോൾ ഫ്രീ നമ്പറായ 1 0 4 അല്ലെങ്കിൽ 1 0 5 6 10 56 എന്ന നമ്പറിലേക്ക് 24 മണിക്കൂറും വിളിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ക്വാറന്റൈനിൽ ഇരിക്കുക, ഐസൊലേഷൻ, ക്വാറന്റൈൻ ഗൈഡ് ലൈൻസ് ഇവയായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ദിശയിൽ വിളിക്കാവുന്നതാണ്. ദിശയിൽ 24 മണിക്കൂറും കൗൺസിലേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ 24 മണിക്കൂറും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ഹോം ഐസൊലേഷൻ, അതേപോലെ നിങ്ങൾക്ക് ഇപ്പം കോവിഡ് വന്നിട്ട് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു സംശയങ്ങളായാലും എന്ത് ഇതായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായാലും നിങ്ങൾക്ക് ദിശയിലോട്ട് വിളിക്കാവുന്നതാണ്. ഓർക്കുക, ട്രോൾ ഫ്രീ നമ്പറായ 1 0 4 അല്ലെങ്കിൽ 10 56 വിളിക്കാം. അടുത്തതായിട്ട് ഇ സഞ്ജീവിനിയാണ്. ഇ സഞ്ജീവിനി എന്ന് പറയുന്നത് ഒരു ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമാണ്. സൗജന്യമായിട്ട് രോഗിക്ക് നേരിട്ട് ഡോക്ടറിനെ ഫോണിലൂടെ ഒരു ആൻഡ്രോയിഡ് ഫോണിന്റെ സഹായത്തോടു കൂടി കോൾ ചെയ്ത് ഡോക്ടറുമായിട്ടുള്ള കൺസൾട്ടേഷൻ നടത്താനായിട്ട് കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇ സഞ്ജീവിനി എന്ന് പറയുന്നത്. 2020 ജൂൺ 10 ഇ സഞ്ജീവിനി കേരളത്തിൽ ആരംഭിച്ചത്. ഇതൊരു വീഡിയോ കോൺഫറൻസിങ് സംവിധാനത്തിലൂടെയാണ് ഈ ഒരു കൺസൾട്ടേഷൻ നടത്തുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇ സഞ്ജീവിനി OPD.in എന്ന സൈറ്റ് വഴി ലോഗിൻ ചെയ്തോ നമുക്ക് ഈ ഒരു ഇതിലോട്ട് കയറാവുന്നതാണ്. www.esanjeevini.opd.in കേരള എന്ന ഓൺലൈൻ സൈറ്റ് വഴി നമുക്കിതിൽ ലോഗിൻ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇ സഞ്ജീവിനി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇ സഞ്ജീവിനി വഴി നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇ സഞ്ജീവിനി വഴി ചികിത്സ നേടാവുന്നതാണ്. കേന്ദ്രീകൃതമായ രീതിയിലാണ് ഇ സഞ്ജീവിനി വഴി നമുക്ക് പേഷ്യൻസായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇതുവരെ ഏകദേശം 300,000+ കൺസൾട്ടേഷനുകളാണ് ഇ സഞ്ജീവിനി വഴി പൂർത്തിയാക്കിയത്. എല്ലാ ദിവസവും ജനറൽ ഒപിയും കോവിഡ് ഒപിയും സ്പെഷ്യാലിറ്റി ഒപി സൗകര്യങ്ങളും ഇ സഞ്ജീവിനിയിൽ ഉണ്ടാകും. ജനറൽ ഒപി രാവിലെ 8 മുതൽ വൈകുന്നേരം 8 വരെയാണ് ജനറൽ ഒപി ഉണ്ടാവുക. ഏത് വിധത്തിലുള്ള അസുഖങ്ങൾക്കും ചികിത്സ സംബന്ധമായ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ജനറൽ ഒപിയിൽ വിളിക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കോവിഡ് ഒപിയും ഇ സഞ്ജീവിനിയിലുണ്ട്. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്കുള്ള സംശയങ്ങളും ഇ സഞ്ജീവിനിയിലെ കോവിഡ് ഒപിയിലോട്ട് വിളിക്കാവുന്നതാണ്. ഇതിനു പുറമെ 45 പേരും സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഒപികളും ഇ സഞ്ജീവിനിയിൽ ലഭ്യമാണ്. ഡെർമറ്റോളജി, പീഡിയാട്രിക്സ്, പൾമനോളജി, ഗൈനക്കോളജി, സൈക്യാട്രി, ഡെർമറ്റോളജി, ഡെന്റൽ ഒപി, പാലിയേറ്റീവ്, കാർഡിയോളജി, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ഒപി സൗകര്യങ്ങളും കൂടാതെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഒപികളായ MCC തലശ്ശേരിയുടെയും RCC തിരുവനന്തപുരം, കൊച്ചിൻ ക്യാൻസർ സെന്റർ, ഇംഹാൻസ് കോഴിക്കോട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസ് തിരുവനന്തപുരം, തിരുവനന്തപുരം ശ്രീ ചിത്രജനൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, CDC തിരുവനന്തപുരം മുതലായ കേരളത്തിലെ പ്രശസ്തങ്ങളായ വിവിധ പൊതുമേഖലാ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഒപികളും ഇ സഞ്ജീവിനി വഴി ലഭ്യമാണ്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചികിത്സയെക്കുറിച്ചുള്ള തുടർ ചികിത്സയെക്കുറിച്ചും കൂടാതെ വളർച്ചാ മുരടിപ്പ് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്ന DAC OP ഇ സഞ്ജീവിനി ലഭ്യമാണ്.
അതുപോലെ കൗമാരക്കാർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ായിട്ടുള്ള കൗമാര ക്ലിനിക്കായ അഡോളസെന്റ് ക്ലിനിക്ക് ഈ സെഞ്ചുറിയിൽ ലഭ്യമാണ്. ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ജനങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന കുറിപ്പടി, അതായത് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിന് അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്ന് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ഇത് ലാബ് ഇൻവെസ്റ്റിഗേഷനും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്തിനാണ് ഈ സഞ്ജീവനി ഇപ്പം ഈ സഞ്ജീവനി ഇപ്പോ ഉപയോഗിക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആശുപത്രിയിൽ നിന്നും ഉള്ള അണുബാധയിൽ നിന്നും നിങ്ങൾക്ക് വിട്ടു നിൽക്കാവുന്നതാണ്. അതായത് അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കാനായിട്ട് കഴിയും. കൂടാതെ തന്നെ പ്രായമായവരുടെയും കുട്ടികളെയും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് ഡോക്ടറിനെ കാണാനുള്ള ഒരവസരമാണ്. അതിലൂടെ നമുക്ക് സമ്പർക്കം ഒഴിവാക്കാനായിട്ട് പറ്റും. ഏത് ഭൂപ്രദേശത്തുള്ളവർക്കും ഈ സഞ്ജീവനി വഴി ഡോക്ടറുമായിട്ട് ഈസി ആക്സസ്, ഡോക്ടറിനെ കണ്ട് സംസാരിക്കാനുള്ള ഒരവസരമാണ് ഉള്ളത്. ഇതൊരു വീഡിയോ കോൺഫറൻസിങ് സംവിധാനത്തിലൂടെയാണ്. അതായത് നമ്മളെ ഒരു വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഒരു വീഡിയോ കോൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് ഒരു നേരത്തെ പറഞ്ഞതുപോലെ www.isanjeevini.opd.in എന്ന സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇസഞ്ജീവിനി മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോ നിങ്ങൾക്ക് ഈ ഒരു ഇസഞ്ജീവിനിയിലോട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് പ്രധാനമായിട്ടും ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈലോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റ് വഴി ഇസഞ്ജീവിനി opd.in എന്ന സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് SMS സൗകര്യമുള്ള ഒരു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ആദ്യം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ളത് എൻ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് നിങ്ങളുടെ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. തുടർന്ന് ലഭിക്കുന്ന OTP ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്ത് നമുക്ക് ഏത് OP ആണെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ കോൺഫറൻസിങ് വഴി ഡോക്ടറിനെ നേരിട്ട് കണ്ട് രോഗവിവരത്തെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷന് ശേഷം മരുന്നിൻ്റെ കുറിപ്പടി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് മരുന്ന് വാങ്ങിച്ച് തുടർന്ന് ഉപയോഗിക്കാനും സാധിക്കും. ഇതാണ് ഈ സഞ്ജീവിനി OPD എന്ന് പറയുന്നത്. ഈ OPD ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത ഒരു മൊബൈൽ നമ്പർ SMS ലഭിക്കാൻ പറ്റുന്ന ഒരു കണക്ഷനുള്ള ഒരു മൊബൈൽ നമ്പറിൽ കൂടെ വേണം രജിസ്റ്റർ ചെയ്യാനുള്ളത്. ആ നമ്പറിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം തുടർന്ന് നമുക്ക് OP സെലക്ട് ചെയ്യാം. OP സെലക്ട് ചെയ്ത് ഡോക്ടറിനെ കണ്ട് സംസാരിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ, കണക്ഷൻ കട്ടായതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാവുക. ഇതേപോലെ തുടർന്ന് നിങ്ങൾക്ക് ഒരു ആളുടെ നമ്പറിൽ നിന്ന്, ഒരു വ്യക്തിയുടെ മൊബൈൽ നമ്പറിൽ നിന്ന് 10 ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞിൻ്റെ പേര് വിവരങ്ങൾ വേണം അടുത്ത് എൻ്റർ ചെയ്യാനുള്ളത്. ആ സമയത്ത് അമ്മയ്ക്ക് ആഡ് ഫാമിലി മെമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് വേണം പീഡിയാട്രിക് OPയിൽ വിളിക്കുകയാണെങ്കിൽ വിളിക്കാനായിട്ട്. ഇതാണ് ഈ സഞ്ജീവിനി ടെലിമെഡിസിൻ പ്ലാൻ. താങ്ക് യു.